ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. സോ ഗായ്സ്, അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അഞ്ച് കിറ്റിലെ ആപ്ലിക്കേഷൻ നമ്മൾ നോക്കാൻ പോകും. സോ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു അഞ്ച് ആപ്ലിക്കേഷൻ ആയിരിക്കും ഇത്. സോ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. സോ നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും സ്പാം കോൾസും കാര്യങ്ങളൊക്കെ വരാറുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് അത് ബ്ലോക്ക് ചെയ്യാൻ പറ്റിയ ഒരു കിഡ്ലി ആപ്ലിക്കേഷൻ ആണ് നമ്മുടെ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ. സോ ആപ്ലിക്കേഷന്റെ നെയിം വരുന്നത് സ്പാം ബ്ലോക്കർ എന്നാണ്. നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതായിരിക്കും അതിന്റെ ഇന്റർഫേസ് പറയുന്നത്. ഇവിടെ എനേബിൾഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിന്റെ തായ ഡാർക്ക് തീം ലാംഗ്വേജ് ഒക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ തീം പറയുമ്പോൾ നിങ്ങൾ അത് ഓഫ് ആക്കുമ്പോൾ ഡാർക്ക് തീം ആയി കിട്ടും, അല്ലെങ്കിൽ ലൈറ്റ് തീം നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ദെൻ അവിടെ മുകളിലായിട്ട് എനേബിൾഡ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സോ അത് ജസ്റ്റ് ഇതേപോലെ എനേബിൾ ആക്കുന്ന സമയത്ത് നമ്മുടെ കുറെ അധികം ഓപ്ഷൻ ഉണ്ട്. ബ്ലോക്ക് ടൈപ്പ്, ഓഫ് ടൈം, റീസെന്റ് ആപ്പ് എന്നൊക്കെ പറഞ്ഞ് കുറെ അധികം ഓപ്ഷൻസ് ഉണ്ട്. അവിടെ നിങ്ങൾ കോൺടാക്ട്, അതേപോലെ റിപ്പീറ്റഡ് കോള്, ഡയൽഡ് കോള്, അങ്ങനെ കുറെ അധികം ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ നമ്മൾ ഇതൊക്കെ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ താഴെയായിട്ട് ബ്ലോക്ക് ടൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മൂന്ന് ഓപ്ഷൻ ഉണ്ടാവുക, ഒന്ന് റിജക്ട്, അല്ലെങ്കിൽ സൈലൻസ്, അല്ലെങ്കിൽ ആൻസർ പ്ലസ് ഹാങ് അപ്പ്. അതായത് ജസ്റ്റ് ആൻസർ ചെയ്യും, എന്നാടെ ഹാങ് അപ്പ് ആവും, ജസ്റ്റ് എടുക്കും, അതുപോലെ കട്ടും. സോ ഈ ഒരു മൂന്ന് ആക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് എന്താണോ ഇതിൽ സെറ്റ് ചെയ്യുക, അതായത് റിപ്പീറ്റഡ് കോൾസ് ആണോ ചെയ്യേണ്ടത്, അതോ ഡയൽഡ് കോൾസ് ആണോ, അതിൽ നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് കോൺടാക്ടിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ കോൺടാക്ട് എനേബിൾ ചെയ്യുന്ന സമയത്ത് ഇൻക്ലൂസീവ്, അതുപോലെ ജസ്റ്റ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് എക്സ്ക്ലൂസീവ്, അങ്ങനെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ റിപ്പീറ്റഡ് കോൾസും ഉണ്ട്, നിങ്ങൾക്ക് 1/5 മിനിറ്റ്, അതായത് ടൈമും സെറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ വിളിക്കുന്ന ആ നമ്പർ ഓഫ് ടൈംസ് അതും സെറ്റ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ താഴെയായിട്ട് ഡയൽഡ് നമ്പർ, അതുപോലെ നമുക്ക് അതിന്റെ ഡേയ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. അങ്ങനെ കുറെ അധികം ഓപ്ഷൻസ് ഉള്ള ഒരു കിഡ്ലി ആപ്ലിക്കേഷൻ ആണിത്. സോ നിങ്ങൾ എന്തായാലും ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഒരുപാടധികം സ്പാം കോൾസ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇത് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് വന്നിട്ട് ഡിസ്ക്രിപ്ഷനിലുണ്ട്. സോ ചെക്ക് ചെയ്ത് നോക്കാം. സോ അടുത്ത നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ സോഷ്യൽ മീഡിയ ഒക്കെ മാനേജ് ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങൾ കുറെ അധികം സോഷ്യൽ മീഡിയാസ് അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി, അങ്ങനെ കുറെ അധികം ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പാസ്വേഡ് മറന്നു പോകുന്ന ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവും. അതായത് നമ്മൾ ഇടയ്ക്ക് ഫോർഗെറ്റ് പാസ്വേഡ് കൊടുക്കും, പിന്നെ നമ്മൾ പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പാസ്വേഡ് ഓർമ്മയില്ലാത്ത ഒരു പ്രശ്നം നമുക്ക് എല്ലാവർക്കും വരാറുണ്ട്. സോ അതിനൊരു സൊല്യൂഷൻ ആയിട്ട് ഒരു കിഡ്ലി ആപ്ലിക്കേഷൻ ഉണ്ട്. സോ ആപ്ലിക്കേഷന്റെ പേര് എന്ന് പറയുന്നത് കീ പാസ് എന്നാണ്. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതായിരിക്കും അതിന്റെ ഇന്റർഫേസ്. സോ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഒരു പാസ്വേഡ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്, 1, 2, 3. ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാസ്വേഡ് നിങ്ങൾ കൊടുക്കുക. സോ പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്ത ശേഷം നമുക്ക് ഇതേപോലെ ഇന്റർഫേസ് ആയിരിക്കും കിട്ടുക. ഇവിടെ നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അക്കൗണ്ട് നെയിം, ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാം എന്ന് കൊടുക്കുക. ദെൻ നിങ്ങളുടെ യൂസർ നെയിം, അല്ലെങ്കിൽ ഇമെയിൽ, അല്ലെങ്കിൽ ഫോൺ, എന്താണോ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഇവിടെ കൊടുക്കുക. ദെൻ എന്താണ് ആ അക്കൗണ്ടിന്റെ പാസ്വേഡ്, അതും ഇവിടെ വെറുതെ ഞാൻ ജസ്റ്റ് ഇപ്പൊ റാൻഡായിട്ട് ജസ്റ്റ് ടൈപ്പ് ചെയ്താണ്. അത് ഇതേപോലെ കൊടുക്കുക. ദെൻ നിങ്ങൾക്ക് ഇവിടെ സീക്രട്ട് കീ, അതേപോലെ ടാഗ്, വെബ്സൈറ്റ് യുആർഎൽ, നോട്ട്സ്, അങ്ങനെ എന്തെങ്കിലും കൊടുക്കണമെന്നാണ് കൊടുത്ത് ജസ്റ്റ് ടിക്ക് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ഇവിടെ സേവ് ആയിട്ട് കാണുന്നുണ്ടാവും. സോ അങ്ങനെ നിങ്ങൾക്ക് എത്ര ഡിവൈസിന്റെ വേണമെങ്കിൽ ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ സോഷ്യൽ മീഡിയ ഒക്കെ, അതായത് പലരുടെയും സോഷ്യൽ മീഡിയ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ കുറെ അധികം ഇമെയിൽസ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ സേവ് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പൊ എല്ലാവർക്കും കുറെ അധികം അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതായത് ഗെയിമൊക്കെ കളിക്കുന്നവരാണെങ്കിൽ പബ്ജി അക്കൗണ്ട്, അങ്ങനെ കുറെ അധികം അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും ഇത് എന്ന് പറയുന്നത്. നമ്മൾ ബാക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സെറ്റിംഗ്സിന്റെ ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അൺലോക്ക് വിത്ത് ബയോമെട്രിക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഫിംഗർ പ്രിന്റ് യൂസ് ചെയ്തും ഈ ഒരു ആപ്പിലേക്ക് ആക്സസ് കിട്ടും. അതായത് ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്ന ആ ഒരു പാസ്വേഡ് ഇല്ല, നമുക്ക് ഫിംഗർ പ്രിന്റും അത് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇവിടെ കുറെ അധികം ഓപ്ഷൻസ് വേറെയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അങ്ങനെ കുറെ അധികം ഓപ്ഷൻസ് ഉണ്ട്. സോ ഈ ആപ്പ് നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ട് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം. സോ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും വന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ചെക്ക് ചെയ്ത് നോക്കാം. സോ നമ്മുടെ അടുത്തൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു കീബോർഡ് ആണ്. നമ്മുടെ നോർമൽ ഡിഫോൾട്ട് കീബോർഡിൽ ഇല്ലെങ്കിൽ കുറെ അധികം എക്സ്ട്രാ ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു കീബോർഡിൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. സോ ഈ ഒരു കീബോർഡിന്റെ പേര് എന്ന് പറയുന്നത് ഹെലി കീബോർഡ് ആണ്. സോ നമ്മൾ ഈ ഒരു കീബോർഡ് ആപ്ലിക്കേഷൻ നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ ആയിരിക്കും ഇന്റർഫേസ് ഉണ്ടാവുക. ഇവിടെ നമുക്ക് ലാംഗ്വേജ്, ലേഔട്ട് അതൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇതിന്റെ അപ്പിയറൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റും, നമുക്ക് സ്റ്റൈലും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. മെറ്റീരിയൽ ഹോളോ റൗണ്ട്, ഈ മൂന്ന് സ്റ്റൈൽസാണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ കളേഴ്സ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. അതായത് പലതരത്തിൽ നമുക്ക് കളർ യൂസ് ചെയ്യാം, ലൈറ്റ്, ഡാർക്ക് എന്നൊക്കെ പറഞ്ഞ് പലതരം രീതിക്കുള്ള കളേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ കീബോർഡിന്റെ ബോർഡേഴ്സ്, കീ ബോർഡേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറെ അധികം ഓപ്ഷൻസ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ തന്നെ അവൈലബിൾ ആണ്. നമ്മൾ ഈ ഒരു ആപ്പ് നോക്കിയിട്ട് ജസ്റ്റ് സെറ്റ് ചെയ്യുക. അതുപോലെ ഇവിടെ നമുക്ക് ടൂൾ ബാർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതുപോലെ നമുക്ക് ടെക്സ്റ്റ് കറക്ഷൻ, അങ്ങനെ കുറെ അധികം ബേസിക് ആയിട്ടുള്ള കുറെ അധികം ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ഒന്ന് എനേബിൾ ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക. സോ ഇതാണ് നമ്മുടെ കീബോർഡ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിന്റെ ഇന്റർഫേസ്. നമ്മൾ ടെക്സ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുമ്പോൾ ഇന്റർഫേസ് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഇന്റർഫേസ് വരുന്നത്. ഇവിടെ മുകളിലായിട്ട് ഒരു ആരോ കാണാൻ പറ്റും, അത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇതേപോലെ കുറെ അധികം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് കുറെ അധികം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇവരെ ഇവിടെ അവൈലബിൾ ആക്കി തന്നിട്ടുണ്ട്. സോ നമ്മൾ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത്, ഞാൻ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് കാണിച്ചത്, നമ്മളിപ്പോ ഇവിടെ ഒരു ജസ്റ്റ് ഒരു ഹായ് എന്ന് ടൈപ്പ് ചെയ്യണം, നമ്മളത് സെലക്ട് ഓൾ കൊടുക്കുകയാണ്. നമ്മൾ ജസ്റ്റ് ഇതേപോലെ കോപ്പി കൊടുക്കാണ്. ഇതായത് നമ്മൾ ബാക്ക് വന്ന ശേഷം ഈ ഒരു ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ബോർഡിന്റെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഹായ് എന്നുള്ള ആ ഒരു ബട്ടൺ, മീൻസ് നമ്മൾ ആ കോപ്പി ചെയ്ത ഒരു സംഭവം
ഇവിടുന്ന് കാണാൻ പറ്റും. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതേപോലെ ചെയ്താൽ മതി, നമുക്ക് ഇവിടെ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടുന്ന് ഇത് കാണാൻ പറ്റും. അതുപോലെ നമ്മളിപ്പോ എങ്ങനെയാണ് കോപ്പിയും സെലക്ട് ചെയ്യുന്നത്, നമ്മൾ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്തിട്ടല്ലേ നമ്മൾ കോപ്പി ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ആ ഒരു പ്രശ്നം വരുന്നില്ല, നമ്മൾ ജസ്റ്റ് ഇപ്പൊ ഹായ് എന്ന് ടൈപ്പ് ചെയ്യണം, നമ്മൾ ഈ ഒരു ബോക്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോ സെലക്ട് ആയി നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ ഇവിടെ വന്നിട്ട് ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ഒരു കണ്ടന്റ് കോപ്പി ആയി കിട്ടിയിട്ട് മനസ്സിലായി. അതായത് നമ്മൾ ജസ്റ്റ് ആ സെലക്ട് ഓൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നും കൊടുക്കണ്ടല്ലോ, നമുക്ക് ഈ ഒരു കീബോർഡ് യൂസ് ചെയ്ത് തന്നെ ചെയ്യാൻ പറ്റും. സോ ഞാൻ നേരത്തെ പറഞ്ഞ കുറേയധികം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് അവൈലബിൾ ആയിരിക്കും, അതായത് നിങ്ങൾക്ക് ഇവിടുന്ന് വന്നിട്ട് എനേബിൾ ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. കുറേയധികം ഓപ്ഷൻസ് ഉണ്ട്, ഇതിന്റെ അപ്പിയറൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നുള്ളൂ, മീൻസ് വലിയ ചേഞ്ചസോ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല. സോ നിങ്ങൾക്ക് വേണ്ട ചേഞ്ചസ് അതായത് കളർ സ്റ്റൈലൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ അടുത്തൊരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പാട്ട് കേൾക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. സോ നിങ്ങൾ സ്പോട്ടിഫൈ ഒക്കെ യൂസ് ചെയ്ത് പാട്ട് കേൾക്കുന്ന ടൈമിൽ ഇപ്പം വളരെയധികം ആഡ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതായത് ഒരു പാട്ട് കേട്ട് അടുത്തൊരു പാട്ടിലേക്ക് സ്കിപ്പ് ചെയ്യുമ്പോൾ ആഡ്സ്, അതുപോലെ പാട്ടിന്റെ ഇടയ്ക്കൊക്കെ ആഡ്സ് ആണ്. സോ ഈ ഒരു ആഡ്സ് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ഇപ്പൊ ഒരു കിറ്റിലെ ആപ്ലിക്കേഷൻ ഉണ്ട്. സോ ആ ആപ്ലിക്കേഷൻ ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞുതരാം. സോ ഒരു ആപ്ലിക്കേഷന്റെ പേര് എന്ന് പറയുന്ന ആഡ് സൈലൻസ് എന്നാണ്. അതായത് ആഡ്സോ കാര്യങ്ങളോ നിങ്ങൾ ഏതൊരു ആപ്ലിക്കേഷനിലാണോ ഇത് എനേബിൾ ചെയ്ത് വെക്കുന്നത്, സോ ആ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ആഡ്സോ കാര്യങ്ങളോ ഒന്നും വരില്ല. സോ നമ്മൾ ആഡ് സൈലൻസ് എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതായിരിക്കും അതിന്റെ ഇന്റർഫേസ് പറയുന്നത്. ഇവിടെ എനേബിൾ മ്യൂട്ട് ആഡ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുക, ദെൻ സെലക്ടഡ് ആപ്സിൽ സ്പോട്ടിഫൈ ആണ് ഇപ്പോൾ ഉള്ളത്, നമ്മൾ സ്പോട്ടിഫൈ ജസ്റ്റ് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇവിടെ കുറേയധികം വേറെ ഓപ്ഷൻ ഉണ്ട്, അതായത് അതൊന്നും എന്റെ കയ്യിൽ ഇൻസ്റ്റാൾ ഇല്ലാത്തതുകൊണ്ടാണ് ആ ഒരു ഓപ്ഷൻസോ കാര്യങ്ങളൊന്നും കിട്ടാത്തത്. എന്റെ കയ്യിൽ ഇപ്പൊ സ്പോട്ടിഫൈ മാത്രമേ ഉള്ളൂ. സോ ഇപ്പൊ സ്പോട്ടിഫൈ ഞാൻ വന്ന് എനേബിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബാക്ക് വന്നിട്ട് സ്പോട്ടിഫൈ എടുക്കുകയാണ്. ഓക്കെ, നമ്മൾ സ്പോട്ടിഫൈ എടുത്തിട്ട് പാട്ട് വെക്കുന്ന സമയത്ത് ആഡ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ ഒരു പാട്ട് പ്ലേ ചെയ്യാണ്. ഓക്കെ, ഇതുപോലെ ഇപ്പൊ ഒരു പാട്ട് ഇവിടെ ഞാൻ പ്ലേ ചെയ്യാണ്. ഇപ്പൊ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതുപോലെ അടുത്ത പാട്ട് ഇതേപോലെ വെക്കാനും പറ്റുന്നുണ്ട്. നമുക്ക് എല്ലാം പറ്റും, ആഡ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ഇതേപോലെ ജസ്റ്റ് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ഇതേപോലെ സ്കിപ്പ് ചെയ്ത് പോകാൻ പറ്റും. സോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ എന്തായാലും ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കുക. അപ്പൊ അടുത്തൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോണിലുള്ള ഫയൽസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഹൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലെ ഒരു ആപ്ലിക്കേഷൻ ആണ്. സോ ഇതാണ് ആ ഒരു ആപ്ലിക്കേഷന്റെ പേര്, ആമറോ എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷന്റെ പേര് വരുന്നത്. അപ്പൊ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതായിരിക്കും അത് ഇന്റർഫേസും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. ഇവിടെ കുറച്ചധികം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ സെറ്റ് ഹിഡൻ ഫയൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ വന്നിട്ട് ആഡ് ഹിഡൻ ഫോൾഡർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൾഡേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഹൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ ജസ്റ്റ് ബാക്ക് വന്നിട്ട് സെറ്റ് ഹിഡൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ഫയൽസ് അതുപോലെ ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഹൈഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഹൈഡ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് ഹൈഡ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു ആപ്ലിക്കേഷന്റെ ലിങ്കും വന്ന് ഞാൻ എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാ ആപ്ലിക്കേഷനിലെ ലിങ്കും എല്ലാ കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ എന്തായാലും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. സോ ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ വീഡിയോസ് ആയിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും. സോ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്ത് എല്ലാ വീഡിയോസും പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്.